Hi friends, Namaskaram. Welcome back to our channel, Mind Master. Inna veendum ningalde munpile njan pudhiya oru topicumayittu ethirikkuvana. Korey naalayittu ningalde munpile ethan kazhinjilla. Shirikkum ethan pattatha vidham ulla budhimuttu undayondana. Pakshe njan ellavarodu vandina kshama choikkayana. Appo കുറച്ച് ഇന്ന് എന്താണ് നമ്മൾ ടോപ്പിക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് തന്നെ കുറേ മുമ്പ് മുതൽ തന്നെ എനിക്ക് കുറേ ആൾക്കാർ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ക്ലാസ്സിലുണ്ടെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏകദേശം 3 മന്ത്സായി ഞാൻ വന്നിട്ടല്ലേ. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ഒരുപാട് മെസ്സേജസ് പറയാൻ പറ്റത്തില്ല എന്തോ ഒരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതുമാതിരി മെസ്സേജസും വ്യൂസും സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടുകയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളാണ് ഈ 3 മാസം കൊണ്ട് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അറിയാതെ തന്നെ ഒന്നും ഒരു എഫർട്ടും ചെയ്യാതെ തന്നെ ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തി എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഏതാണ്ട് 160% ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു മെസ്സേജ് കണ്ടു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? അപ്പോൾ എനിക്ക് അല്പം കുഴപ്പമൊന്നുമില്ല, മാറി കുറേ കാര്യങ്ങളൊക്കെ മാറി, കുഴപ്പമില്ലാതെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒത്തിരി ഒത്തിരി റിക്വസ്റ്റ് ഉള്ളൊരു ക്ലാസ്സാണ്, ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എങ്ങനെ എക്സാമിന് നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ടോപ്പിക്ക് ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യൽ തന്നെയാണ്. ഒരു അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കേ, ഈ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ്സിനെ ആണ് നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ പ്രയോജനം എടുക്കുന്നത്. അഡ്ജക്റ്റീവ്സിൻ്റെ വാക്ക് അത്തരത്തിലുള്ള വാക്കുകൾ വേർഡ്സ് വരുമ്പോഴാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ എന്താണ്, 3 ഡിഗ്രീസ് ആണുള്ളത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ആദ്യം നമുക്കങ്ങ് പറയാം. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി, 3 തരത്തിലാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ്സ് അഥവാ ചില കേസസിലെല്ലാം ആഡ്വേർബ്സും, അഡ്ജക്റ്റീവ് ആഡ്വെർബോ ആയിട്ട് വരുന്ന വാക്കുകളാണ് ഈ 3 കമ്പാരിസൺ അല്ലെങ്കിൽ 3 ഡിഗ്രീസിലേക്ക് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ ഒരു വാക്ക് നമുക്ക് എഴുതാം, സ്മാർട്ട് അല്ലേ, സ്മാർട്ട് ബോയ്. ഇത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ആണ് ഇവിടെ സ്മാർട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പം സ്മാർട്ട്. ഓക്കെ, ബിഗ്, അതുപോലെ ഒരു ഫാസ്റ്റ്, അഡ്വർബ് ബൈ ഫാസ്റ്റ്. ഓക്കെ, അത് കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ് എഴുതുമ്പോൾ എങ്ങനെ വരും? കമ്പാരറ്റീവ്. അപ്പോൾ ഒരു ഏറ് ഇട്ട് കൊടുത്താൽ മതി, സ്മാർട്ടർ. ഈ ഏരിയ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ച് പെട്ടെന്ന് ഞാൻ പൊക്കോട്ടെ. ഇനി സൂപ്പർലെറ്റീവ്, എസ്റ്റ്, സ്മാർട്ടെസ്റ്റ്, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സ്മാർട്ടെസ്റ്റ്. അപ്പോൾ സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ബിഗ്, ബിഗ്, ബിഗ്ഗസ്റ്റ്, അങ്ങനെ പോകും. ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഇതാണ് പ്രൈമറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ 3 ഡിഗ്രി നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി, സ്മാർട്ട്. അപ്പോൾ നമ്മൾ ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയിൽ സ്മാർട്ടർ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ സ്മാർട്ടസ്റ്റ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, സ്മാർട്ട് കുറച്ചും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു, സ്മാർട്ടർ. എന്നാൽ കുറേ അധികം ആൾക്കാരിൽ ഇവനാണ് സ്മാർട്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു, സ്മാർട്ടസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം, ഹീ ഈസ് എ സ്മാർട്ട് ബോയ്. എന്നാൽ അടുത്ത് വരുമ്പോഴോ, ഹീസ് സ്മാർട്ടർ ദാൻ ഹിസ് ഫ്രണ്ട്. സ്മാർട്ടസ്റ്റോ, ഹീസ് ദ സ്മാർട്ടസ്റ്റ് ഇൻ ദി ക്ലാസ്. കണ്ടോ, ഇങ്ങനെയാണ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ 3 ഈ അഡ്ജക്റ്റീവിലെ 3 ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതൊന്നും അല്ല നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഇതൊക്കെ സെൻറ്റൻസിൽ വരുമ്പോൾ ചില മാറ്റങ്ങളുണ്ടാകാം. അതായത് ഒരു പോസിറ്റീവ് ഡിഗ്രിയിൽ സ്മാർട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് അതെങ്ങനെ കമ്പാരറ്റീവ് ഡിഗ്രിയിലാക്കാം, അതെങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അതിന് മുമ്പ് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക് എന്ന് പറയുന്നത് ചിലപ്പം 2-3 പാർട്ടായിട്ടായിരിക്കും. ഒരു ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു പാർട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ചില ടിപ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ കുറച്ച് നോട്ട്, ഒരു ചില റൂളുകൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കൂ, റൗണ്ട്, ഫുൾ, യുണീക്ക്, പെർഫെക്റ്റ്, കംപ്ലീറ്റ്,
റൈറ്റ്, സ്ക്വയർ, അബ്സൊല്യൂട്ട്, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഈ വാക്കുകൾക്ക് നമുക്ക് നോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ നോക്കിയേ, നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞു, നമ്മൾ ആദ്യം ഉപയോഗിച്ചു സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ് എന്ന് ഉപയോഗിക്കും. അതുപോലെ നമ്മൾ റൗണ്ടിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഫുള്ളിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അബ്സല്യൂട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്, പെർഫെക്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമുക്കിതിന് ഇത് എങ്ങനെ ഉപയോഗിക്കാം, എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ആദ്യം പറയട്ടെ. നോക്കൂ, നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെർഫെക്റ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതാണ് പെർഫെക്റ്റ്. ഇനി അതിനപ്പുറം ഒരു പെർഫെക്റ്റ് എന്ന് പറയാനുണ്ടോ? ഇല്ല. അപ്പം ഈ വേർഡ്സ് എല്ലാം തന്നെ, ദീസ് വേർഡ്സ് ആർ കൺസിഡേർഡ് ടു ബി അബ്സല്യൂട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി അതിനപ്പുറത്ത് റൗണ്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് അല്ലേ, റൗണ്ടായിട്ട്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. വേണമെങ്കിൽ ഇതിനെ നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നുണ്ട്. എന്താണ്, അപ്പോൾ ഇതിനോടൊപ്പം ആഡ്വെർബ്സ് ലൈക്ക്, പിന്നെ ഓൾമോസ്റ്റ്, നിയർലി, ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇറ്റ് ഇസ് നിയർലി പെർഫെക്റ്റ്, വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിനെന്തില്ല, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഫോമാണ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ടോൾ, ടോളർ, ടോളസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്, ഹൈ, ഹയർ, ഹയസ്റ്റ്. പക്ഷേ അത് വളരെ സിമ്പിളാണ്, മൂന്ന് ഡിഗ്രി അതിൻ്റെ കണ്ടുപിടിക്കാൻ. പക്ഷേ ചില വാക്കുകൾ എൻ്റെ കളി ഡിഫറൻ്റ് ആയിരിക്കും മൂന്ന് ഡിഗ്രിയിലും ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ആണ്, ഒരു കുറച്ച് വാക്ക് ഞാൻ പറയാം, ഞാൻ എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ വേർഡ്സ് നോക്കിയേ. ലിറ്റിൽ, ലിറ്റിൽ എന്ന് പറയുന്ന ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് പോസിറ്റീവ് ഡിഗ്രി, പിന്നെ കമ്പാരിറ്റീവ്, ലാസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അങ്ങനെയാണ് ഓർഡറേ. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ലെസ് അല്ലെങ്കിൽ ലെസ്സർ, രണ്ടും ഉപയോഗിക്കാമേ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ദ ലീസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുമ്പോൾ ദ ചേർത്താണ് പറയേണ്ടത്. ദ ബെസ്റ്റ്, ദ ഹയസ്റ്റ്, ദ ഹാർഡസ്റ്റ്, അങ്ങനെ വേണം പറയാം. അപ്പോൾ ഇനി രണ്ടാമത്തെ വാക്കായി ഗുഡ് അല്ലെങ്കിൽ വെൽ. ഈ രണ്ട് വാക്കിനും കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണ്, സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്. ബാഡ് ഓർ ഇൽ, വേഴ്സ്, അതാണ് കമ്പാരിറ്റീവ്, ദ വേഴ്സ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. അപ്പോൾ ഇങ്ങനെ വേറെ വാക്കുകൾ തന്നെയാണ് ഇവിടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും പോസിറ്റീവ് ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ നമുക്ക്. പിന്നെ വരുന്ന വാക്കുകളുണ്ട്, ഫാർ, ഫാർദർ, ദ ഫാർദസ്റ്റ്, അതുപോലെ തന്നെ അപ്പർ, പിന്നെന്ത് വരും, ദ അപ്പർ മോസ്റ്റ്, അങ്ങനെ പോകും. ഇനി അടുത്ത മൂന്നാമത്തൊരു കാറ്റഗറി എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ, ശരിക്കും അവയ്ക്ക് പോസിറ്റീവ് ഡിഗ്രിയിലെ വാക്ക്, ഉദാഹരണം ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിന് നമ്മൾ കമ്പാരിറ്റീവ് ആക്കാൻ ബ്യൂട്ടിഫുള്ളർ അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. പിന്നെന്ത് ചെയ്യും നമ്മൾ, വേറൊരു വാക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അതിന് ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മോർ എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കും അതിൻ്റെ മുന്നിൽ. അപ്പോൾ മോർ ബ്യൂട്ടിഫുൾ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെ വരും? മോസ്റ്റ് എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കും, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ നമ്മൾ മോർ, മോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മോർ എന്നുള്ള വാക്കിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏതാണെന്നൊരു ചോദ്യം വരും, അല്ലെങ്കിൽ മോസ്റ്റിൻ്റെ. മച്ച് അല്ലെങ്കിൽ മെനി, മച്ച് അല്ലെങ്കിൽ മെനി എന്ന് പറയുന്നതിൻ്റെ കമ്പാരിറ്റീവാണ് മോർ, സൂപ്പർലേറ്റീവാണ് ദ മോസ്റ്റ്. ഫേമസ്, മോർ ഫേമസ്, ദ മോസ്റ്റ് ഫേമസ്. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെ പോകും. ഡിഫിക്കൾട്ട്, മോർ ഡിഫിക്കൾട്ട്, ദ മോസ്റ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ബ്രില്യൻ, മോർ ബ്രില്യൻ, ദ മോസ്റ്റ് ബ്രില്യൻ, അങ്ങനെ പോകും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, അറിഞ്ഞുകൂടാത്തവർ ഇത് എഴുതി വെച്ച് പഠിച്ചോളൂ. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾഡ് എന്ന വാക്കിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഓൾഡറുമുണ്ട്, എൽഡറുമുണ്ട്. സൂപ്പർലേറ്റീവ് ഫോം ദ ഓൾഡസ്റ്റുമുണ്ട്, ദ എൽഡസ്റ്റുമുണ്ട്. പക്ഷേ ഇവ യൂസ് ചെയ്യുന്നതിനപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ രണ്ട് വാക്ക് വന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് എങ്ങനെയാണ്, നമ്മൾ ഫാമിലിയിലുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ മുതിർന്ന എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ഉപയോഗിക്കും. എന്നാൽ ഫാമിലിക്ക് പുറത്തുള്ള, ജനറലായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ളതിനെ കുറിക്കാൻ നമ്മൾ ഓൾഡർ അല്ലെങ്കിൽ ദ ഓൾഡസ്റ്റ് ഉപയോഗിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഷീസ് മൈ എൽഡർ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫാമിലിയിലെ കാര്യമാണ്, അതുകൊണ്ട് എൽഡർ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾഡർ ഉപയോഗിക്കുമ്പോഴോ, ഹീ ഈസ് ദ ഓൾഡസ്റ്റ് മാൻ ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പോൾ ഓൾഡർ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഫാമിലിക്ക് പുറത്ത് ഉള്ളത് പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ഹീ ഈസ് ദ ഓൾഡസ്റ്റ് മാൻ ഇൻ അവർ ലൊക്കാലിറ്റി. കണ്ടോ, അതാണ് വ്യത്യാസം. അത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ മൂന്നാമത്തെ പാട്ടിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പം നിങ്ങളിതൊക്കെ എല്ലാം കേട്ടിട്ട്, ഇതിൻ്റെ പാട്ടെല്ലാം ഒന്നോ രണ്ട് പാർട്ട് കേട്ടിട്ട് മൂന്നാമത്തെ പാട്ടിൽ പോയി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഇനി നാലാമത്തെ നിയമം എന്താ, റൂൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം.
അപ്പം നമ്മൾ നോക്കിയേ, നമ്മൾ സാധാരണ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. സാധാരണ കമ്പാരറ്റീവ് ഡിഗ്രി പറയുമ്പോൾ ഓൾഡർ ദാൻ, സ്മാർട്ടർ ദാൻ, സ്മോളർ ദാൻ, ഈ ദാൻ ഉപയോഗിച്ചാണ് പറയുന്നത്. രണ്ടു പേരെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഒരാളുടെ കാര്യം പറയാൻ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ, രണ്ട് പേര് കമ്പയർ ചെയ്യാൻ നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരെ കമ്പയർ ചെയ്യാൻ, കുറേ ആൾക്കാരിൽ ഇന്ന ആളാണ് ബെസ്റ്റ് എന്ന് പറയാൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അത് ഞാൻ അടുത്ത പാട്ടിൽ വിശദമായി പഠിപ്പിക്കുമ്പോൾ പറയും. ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ അപ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഓൾഡർ ദാൻ, സ്മോളർ ദാൻ, ഹയദാൻ, ബ്രൈറ്റർ ദാൻ ഇങ്ങനെല്ലാം പറയാറുണ്ട്. പക്ഷേ ചില വാക്കുകൾക്ക് കമ്പാരറ്റീവ് ഡിഗ്രിയിൽ ഈ ദാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നോക്കിയേ, ഇവിടെ ഓൾഡർ ദാൻ പറഞ്ഞു, പക്ഷേ എൽഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാമോ? എൽഡർ ടു. ഇത് എൽഡറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. സീനിയർ, സീനിയർ ദാൻ എന്ന് പറയില്ല, സീനിയർ ടു. അപ്പോൾ ജൂനിയറിന് നമ്മൾ ജൂനിയർ ടു എന്ന് തന്നെ, ഞാൻ ചുരുക്കി എഴുതിയതാണ്, ജൂനിയർ ടു എന്ന് പറയണം. അതുപോലെ തന്നെ സുപ്പീരിയർ, സുപ്പീരിയർ, പിന്നെന്താണ് ഇൻഫീരിയർ, ഈ വാക്കിനെല്ലാം നമ്മൾ ദാൻ അല്ല ഉപയോഗിക്കുന്നത്, ടു ആണ് ഉപയോഗിക്കുന്നത്. പ്രയർ, പ്രയർ ടു. പിന്നെന്താണ് പ്രിഫർ ടു, പ്രിഫർ ടു. പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, അങ്ങനെ പോകുന്നു. പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ടു. അപ്പം ഇത്രയും ഒഴിച്ച് ബാക്കി ഞാൻ താഴേക്ക് എഴുതിയിരിക്കുന്ന ഈ ബോക്സിലെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ടു ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അടുത്തൊരു കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് കാര്യത്തിലേക്ക് പോകാം. ഫിഫ്ത്ത് കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം, എൻ്റെ ഒരു ടിപ്പാണ്. അപ്പം നമ്മൾ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നമ്മൾ ഒരുപാട് തെറ്റിക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഇത് തെറ്റിക്കുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വശം മനസ്സിലാകാത്തതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു ഫോർമാറ്റും പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട, നമുക്കൊരു സൂപ്പർലേറ്റീവ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ കമ്പാരറ്റീവോ പോസിറ്റീവോ അല്ലെ തിരിച്ചു മറിച്ചോ ഒക്കെ ആക്കാൻ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനി അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത് അതാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത പാട്ടിൽ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പാട്ടിൽ എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ എങ്ങനെയാണ് പോസിറ്റീവ് ഡിഗ്രിയെ പറ്റി കൂടുതൽ പഠിക്കും, കമ്പാരറ്റീവ് ഡിഗ്രിയെ പറ്റിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ പറ്റിയും കൂടുതൽ പഠിക്കും. അവിടെ ചില നിയമങ്ങൾ ഇതുപോലെ പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ ബേസിക്സ് ആണ്. ഇതിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, വിജയ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ.